ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സർജു ഷേഖർ. എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ എന്തിനൊക്കെ പറയണേന്ന് അറിയൂ? പറയുന്നിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ശിംഷോ എന്ന് പറഞ്ഞ കഥ. എനിക്ക് ശിംഷോനെ കുറിച്ച് അറിയാമോ? മനവിയുടെ മകനായിരുന്നു ശിംഷോ. ശിംഷോൻ താടിയും മുടിയും ദേവശക്തി അവനുണ്ടായിരുന്നു. പക്ഷേ അവനെ കടിക്കാൻ വന്ന സിംഹക്കുട്ടീനെ പലിച്ച് കേറിയുണ്ട്. കുറുക്കന്മാരുടെ വാൾ പന്തം കെട്ടിച്ച് പൈസത്തരുടെ വാൾ കട്ടി നശിപ്പിച്ച് ഇവർക്ക് പന്തം അറിയാമോ? ഏ തീയാ തീ. പൈസത്തരുടെ വാൾ കട്ടി നശിപ്പിച്ചു. അവരുടെ ആൾക്കാർ 1000 പേര് പൈസത്തരുത്ത് അല്ല വന്ന് അവരുടെ വാൽ കത്തിച്ച് നശിപ്പിച്ചു. അവർ 1000 പേര് വന്നിട്ട് പെൺസ്ഥന് അവിടെ ഒരു പച്ചത്താട് ഏർപ്പെടും. ആ പച്ചത്താട് വെച്ച് ആ 1000 പേരെയും കൊന്നു പറഞ്ഞു. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയുടെ പേരായിരുന്നു ദലീലെന്ന്. അപ്പൊ പെൺസ്റ്റർ ദലീലോട് പറഞ്ഞ അവനോട് ചോദിക്കും, നിന്റെ ദേവശക്തി എവിടെ നിന്നാണ്, നിന്നെ എങ്ങനെ മരിക്കണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവൾ അപ്പോൾ പോയി ചോദിച്ചു. അപ്പൊ 3 വട്ടാണെന്നോണം പറഞ്ഞു. 4 വട്ടം കടന്ന പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ തലയിലത്തെ ചെവിടെ കത്തോട്ടെ. എന്തൊക്കെ ചെവിടെ കത്തിയെന്ന് പറയാം? ഏടി ജലമുടി. എൻ്റെ തലയിലത്തെ ചെവിടെ കത്തി കത്തോട്ടെ. അവൾ അവനെ മടിക്കെടുത്ത് വിളിക്കും. ആളെ വിളിച്ച് മുടി കണ്ടിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എടാ ശിംഷോനെ പെലിസ്റ്റർ അവൻ്റെ അവർ കേൾക്ക അവൻ്റെ ദേശത്തെ അവൻ്റെ മേൽ വിട്ടുപോയി. അപ്പോൾ ദലീല പെലിസ്റ്ററിനെ കുറച്ച് ശിംഷോൻ്റെ 2 കണ്ണും മുത്തി പൊട്ടിച്ച് ഗാരകൃത്തിൽ അടച്ചിട്ടു. മാവ് പൊടിക്കുന്ന ജോലി കൊടുത്ത് പെലിസ്റ്ററിന് ഉത്സവ കാലം വന്നപ്പോൾ ശിംഷോനോട് പറഞ്ഞു, എടാ ശിംഷോനെ നീ അവരെ ഇന്ന് കളിക്കാനും തുള്ളുവാനും പറഞ്ഞു. അവർക്ക് അവൻ കളിക്കാനും തുള്ളുവാനും തുടങ്ങി. അപ്പോൾ അവനും വിഷമം വന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു, അവരോടൊക്കെ ചോദിച്ചു ഇവിടെ നടുവേൻ തോന്നിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നില്ല. അപ്പോൾ അവൻ 2 കൈകൊണ്ട് അവൻ്റെ കണ്ണു 2 കുത്തിപ്പിട്ടു. 2 കൈകൊണ്ട് കണ്ടുപിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേരിക്ക് ഈ ഒരു രാശി മാത്രം ദൈവശക്തി തരും. എൻ്റെ 2 കണ്ണിന് പ്രത്യേകമായി ഈ ഒരു രാശി മാത്രം ദൈവശക്തി. അവൻ്റെ മേൽ ദൈവശക്തി വന്നു. ആഞ്ഞവൻ കുനിഞ്ഞു. കെട്ടിടം മുടിവൻ ഇടിഞ്ഞിരുന്ന് തരത്തിട്ടാണ് ദലീലും അടിച്ചു, പിൽസ്റ്ററും അടിച്ചു. അവൻ്റെ അവൻ ജീവിച്ചിരുന്നക്കാട്ടും കൂടുതലായിരുന്നു. അവൻ്റെ മരുന്ന സമയത്ത് അവൻ 3000 പേര് അവൻ്റെ ഒപ്പം മരിച്ചു. 3 രാജ്യത്തെ രാജാവായിരുന്നു ശിംഷോ. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി.